ഇപ്പൊ നമ്മുടെ ഗു അവന്റെ ബർത്ത്ഡേ ആയിട്ട് സിയെയും വിളിച്ച് സ്കേറ്റിംഗ് ചെയ്യുമ്പോഴാണ് അവളും പെട്ടെന്ന് നേരെ മിലിറ്ററി സ്കൂളിലേക്ക് അങ്ങ് പോകും. അതായത് നമ്മുടെ ഷെന്നിനെ കാണാൻ. അങ്ങനെ അവള് ന്യൂസ് പേപ്പർ എടുത്തോണ്ട് ഷെന്നിന്റെ അടുത്തേക്ക് പോയിട്ട്, എടാ ഷെൻ, നീ ഇത് കണ്ടോ? നിന്റെ കൂട്ടുകാരി ഓടയുടെ മകളാ, അവള് ജപ്പാനിലെ മെയിൻ ലീഡറാ, നീ ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കുന്നോ? ഏതിനെ അവളെ കുറിച്ച് പറയുമ്പം ഇതൊക്കെ നമ്മുടെ ഷെന്നിന് മുമ്പേ അറിയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ അവൻ നേരിട്ട് കണ്ടതാണിത്. അതുകൊണ്ട് അവന് വലിയ കാര്യമായിട്ട് എടുക്കാതെ, ഓ സി, ഇതൊക്കെ ഞാൻ എപ്പോഴും അറിഞ്ഞു എന്നിങ്ങനെ വീണ്ടും അവളെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതേസമയം അവൾ എന്തിനാ പോയെന്നറിയാതെ പാവപ്പെട്ട നമ്മുടെ ഗുവും ഫീലായി അവൻ ഒറ്റയ്ക്ക് സ്കേറ്റിംഗ് ചെയ്തോണ്ടിരിക്കും. സത്യത്തിൽ നമ്മുടെ ഗുവിന് സ്കേറ്റിംഗ് ചെയ്യാനൊക്കെ അറിയാം. സിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ സ്കേറ്റിംഗ് അറിയാത്തവരെ ആക്ട് ചെയ്തത്. അങ്ങനെ അവനെ പോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗു വരുന്ന് പ്രതീക്ഷിച്ച് അവന് വേണ്ടി ഡിന്നർ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. പക്ഷെ നമ്മുടെ ഗു അവളോട് വരത്തില്ലെന്നായിരിക്കും പറഞ്ഞത്. എന്നാലും അവൻ വരുമെന്ന് വിശ്വസത്തി അവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവസാനം അവൻ വരത്തില്ലെന്ന് അറിഞ്ഞ ഉടനെ അവളും വിഷമിച്ച് കരയാൻ തുടങ്ങും. ഇതൊക്കെ ദൂരെ ഇരുന്ന് നമ്മുടെ ഫിറ്റായ കമാൻഡറും കണ്ടോണ്ടിരിക്കും. അതുകൊണ്ട് വിഷമിച്ച് കഴിഞ്ഞ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കണ്ട് അയാൾ ഒരു പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ബർത്ത്ഡേ വിഷ് ചെയ്യും. ഇതും കണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഷോക്കില്, എടോ നിനക്കെങ്ങനെ അറിയുന്ന എന്റെ ബർത്ത്ഡേ ആണ് എന്നിനെ അവർ ഷോക്കായി. അവസാനം ബർത്ത്ഡേ നമ്മുടെ ഫിറ്റായ കമാൻഡറിലൂടെ ആഘോഷിക്കും. അതേസമയം പുറത്തേക്ക് നടന്നു വന്ന് നമ്മുടെ സിയെ കണ്ട് ജിന്നും ജയിക്കും, എടാ സി, നമ്മുടെ ഗു വീട്ടിലേക്ക് പോയാ, ഇന്ന് വില കൂടിയ ഫുഡായിരിക്കും കഴിക്കുന്ന അളിയൻ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് മനസ്സിലാവാതെ, അവൻ എന്തിനാ വെറുതെ വീട്ടിൽ പോന്ന് എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, എടാ മണ്ട, നിനക്കറിയത്തില്ലേ ഇന്ന് അവന്റെ ബർത്ത്ഡേ, അതാ ഞാൻ ചോദിച്ചാൽ വീട്ടിൽ പോയാന്ന്. ഓ, നീയൊക്കെ റൂംമേറ്റ് ആണോ എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ടതോടെ പെട്ടെന്ന് അവൾക്കും കത്തുന്നത്. ഇത് കാരണം നമ്മുടെ ഗു ഇന്ന് രാവിലെ ഫുള്ളും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തെന്ന്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ പെട്ടെന്ന് കേക്കിനോരം ഒരു ആപ്പിൾ എടുത്ത് അവന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യും. ഇതും കണ്ട് അവനും ദേഷ്യത്തോടെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും, എടാ ഗു, ഇന്ന് നിന്റെ ബർത്ത്ഡേ എനിക്ക് അറിയത്തില്ലടാ, അവളും നിന്നെ ക്ഷമിച്ചേക്ക്, നിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് പോയത് എന്റെ തെറ്റ, പ്ലീസ് ഈ കേക്കിനോരം ഈ ആപ്പിളെങ്കിലും നോത് എന്നിന് അവളും പറയുമ്പം നമ്മുടെ ഗുവും ദേഷ്യത്തി ആ കാൻഡിലും മൂക്കും കൊണ്ട് അണയ്ക്കും. എന്നിട്ട് അവൻ ദേഷ്യത്തിരിക്കുന്ന എന്നിട്ട് നമ്മുടെ സിയും, എങ്കിൽ ശരി നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോവാ എന്നിന് അവളത് കൊണ്ടുപോകുമ്പം പെട്ടെന്ന് അവനും കൈ പിടിച്ച് ആപ്പിൾ എടുത്താൽ കഴിക്കും. ഇതും കണ്ട് അവൾ സന്തോഷപ്പെടും. അങ്ങനെ ഇപ്പം അടുത്ത ദിവസം നമ്മുടെ സി ഇന്നലെ ഒറ്റയ്ക്കാക്കിയതുകൊണ്ട് അവൻ ആ ദേഷ്യത്തിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് അവളോട് അധികം സംസാരിക്കത്തില്ല. അപ്പോഴാണ് ഈ ചാൻസ് യൂസ് ചെയ്ത് നമ്മുടെ ലീയും നമ്മുടെ സി ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പം ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഗു വന്ന് അവൻ അടിച്ചിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ലീയും, എടാ ഗു പോടാ പോ, നിന്റെ അച്ഛൻ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടല്ലോ എത്ര ഷോ, പക്ഷെ ഇനി അയാൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലേ എന്നിനവൻ പറഞ്ഞോടെ സമാധാനത്തിൽ പോയി നമ്മുടെ ഗു വീണ്ടും വന്ന് അവൻ അടിച്ചിടും. അപ്പോഴാണ് ഇത് കേട്ട് സോങ്ങും സിയോട് പറയുന്നത്, എടാ സി, ആ ലീ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഒക്കെ ഇനി നിലച്ചേക്കും തോന്നുന്നില്ല, മിക്കവാറും 21 treaty സൈൻ ആകുമെന്ന് തോന്നുന്നു. എന്നിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് നമ്മുടെ സോങ്ങിനോട് പറയും, ചേട്ടാ നിങ്ങളുടെ അനിയന് പ്രശ്നമായി പെട്ടെന്നോ എന്നിനെ പെട്ടെന്ന് സോങ്ങിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇപ്പൊ മിസ്റ്റർ എക്സിനെ കാണിക്കുവാണ്, അവന് മരിക്കാതെ ഇപ്പൊ ജീവനോടെന്ന് ഡയറക്റ്റ് മെയിൻ ലീഡറായ ഓടയെ തന്നെ കാണാൻ വരും. എന്നിട്ട് അവനെ അനുവാദം ചോദിക്കും, മാസ്റ്റർ ഓട, നിങ്ങൾ ആ ഷെന്നിനെ കൊല്ലാൻ അനുവാദം തന്ന എനിക്ക് അവന്റെ പ്രശ്നം അങ്ങ് തീർക്കായിരുന്നു. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അയാളും, നീ ഇതുവരെ അവന്റെ കാര്യം തീർത്തില്ലേ, പെട്ടെന്ന് അവനെ കൊല്ല് എന്നിങ്ങനെ ഓട തന്നെ അനുവാദം തന്ന ഉടനെ നമ്മുടെ മിസ്റ്റർ എക്സും ഷെന്നിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെടും. അതേസമയം നമ്മുടെ സോങ് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സിയും അവൻ വന്നോടെ പെട്ടെന്ന് അവനോട് ചോദിക്കുന്നു, എടാ നീ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയാ എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് സോങ്ങും, ഓ സി അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് പുറത്തുപോയതാ എന്നിന് അവനൊരു ചെറിയ ടെൻഷന് പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവളും, എടാ സോങ് നിനക്കൊല്ലം പ്രശ്നമുണ്ടോ, നിന്നെ കണ്ടിട്ട് നോർമലാന്ന് തോന്നില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ പറ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ടവനും, ഓ സി എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്യാ, നിന്നെ കൊണ്ട് കുറച്ച് പൈസ ഒപ്പിക്കാൻ പറ്റുമോ എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട അവളും, ഓ അതിനിപ്പോ എന്തുവാടാ നീ എത്രന്ന് പറ എന്നിന് അവൾ ചോദിച്ചോടെ ഇത് കേട്ട് പെട്ടെന്ന് അവൻ ഇമോഷണൽ ആയിട്ട്, സി എത്ര വേണമെന്ന് എനിക്കൊരു അറിയത്തില്ല സി എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവൾക്ക് ഒരുമാതിരി ഫീൽ ആയിട്ട് പെട്ടെന്ന് പൈസ കണ്ടി അവളുടെ കൂട്ടുകാരി ജാനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവള് പൈസ എന്തിനാന്ന് പോലും ചോദിക്കാതെ നമ്മുടെ സിക്ക് വേണ്ടി അവളുടെ ശമ്പളം എല്ലാം വാരി കൊടുക്കും. ഇത് കണ്ടതോടെ നമ്മുടെ സിയുടെ അച്ഛനും. അതിനുശേഷം നമ്മുടെ ഷെന്നിനെ കൊല്ലാൻ പോകുന്ന കാര്യം അറിഞ്ഞ് നേരിട്ടന്നെ സിറാങ് അവളുടെ അച്ഛൻ ഓടയെ കാണാൻ പോകും. എന്നിട്ട് അവളെ അപേക്ഷിക്കും, അച്ഛ നിങ്ങൾ ഷെന്നിനെ കൊല്ലാൻ ആൾക്കാരെ പറഞ്ഞു വെച്ചാൽ അറിഞ്ഞല്ല, അതൊക്കെ എന്തിനാ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അച്ഛനും, മോളെ സിറാങ് നിനക്ക് ആ ഷെന്നിനോട് കുറച്ച് സ്നേഹമുണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയാം, അതുകൊണ്ടാ ഞാൻ നിനക്ക് മിഷനൊക്കെ നീ ഷെൻ കാരണം പൂർത്തിയാക്കാത്തത്, അവനെ തീർക്കുവാണെങ്കിൽ നിനക്ക് പിന്നെ പേടിയില്ലാതെ ആ ചൈനക്കാരെ എല്ലാരും കൊന്നു തീർക്കാം എന്നിന് അയാളും പറയുമ്പം ഇത് കേട്ട അവളും, ഇല്ല ഞാൻ ഷെന്നിനെ കൊല്ലാൻ അനുവദിക്കത്തില്ല, നിങ്ങൾ ബാക്കിയുള്ളവർ എന്തുവേണമെങ്കിലും ചെയ്തോ പക്ഷെ ഷെന്നിനൊന്നും ചെയ്യല്ലേ എന്നിന് അച്ഛനോട് തർക്കിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ മിസ്റ്റർ എക്സിന്റെ ആൾക്കാരെല്ലാം ഷെന്നിനെ കൊല്ലാൻ വേണ്ടി അവിടെ എത്തും. അങ്ങനെ അവന്മാരിലെ ആയുധമായിട്ട് നമ്മൾ ഷെന്നിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവനും അവന്മാരിൽ അടിച്ചിട്ട് എങ്ങനെയൊക്കെ പിടിച്ചിരിക്കാൻ നോക്കും. കാരണം അവന്മാരുടെ കുറെ വെപ്പൺസ് ഉണ്ട്, നമ്മുടെ ഷെൻഡയിൽ ഒന്നും ഇല്ല, അത് കാരണം ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷെന്നിന് കുറെ മുറിവുണ്ടാകും. അങ്ങനെ ഇവരിലെ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന അതേ സമയത്ത് നമ്മുടെ സീറാങ്ങിന്റെ സംസാരം
കേട്ടിട്ട് ഓടേ ഒരു തീരുമാനം എടുക്കും. ദാ നോക്കിക്കോ സിറാങ്, ഒരേഷ ഷെന്നിനെ കൊല്ലാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ കൊല്ലാനും അധികമൊന്നും വിചാരിക്കത്തില്ല. എന്നിങ്ങനെ ഓട പറഞ്ഞ ഉടനെ പെട്ടെന്ന് നമ്മുടെ സിറാങ്ങിന് ദേഷ്യം വന്ന് അടുത്തുള്ള ഒരു വാളെടുത്ത് ജപ്പാനിലെ മെയിൻ ഡോണെ തന്നെ വെട്ടിക്കൊല്ലും. ഈ സൗണ്ടും കേട്ട് പുറത്തിരിക്കുന്നല്ലേ അകത്തുനിന്ന് നോക്കുമ്പോഴാണ് അവിടെ ഓട മരിച്ചിടക്കുന്നത്. അപ്പോഴാണ് സിറാങ് മാസായിട്ട്, ദാ നോക്കിക്കോ ഇനി തൊട്ട് ഈ അസോസിയേഷന് ഞാനാ ലീഡർ, ഞാൻ പറയുന്ന മാത്രമേ നിങ്ങൾ കേൾക്കാവൂ എന്നീ. അവളും ഓടയെ കൊന്ന ആ വാളുമായിട്ട് അവിടെ നിൽക്കും. അതേസമയം നമ്മൾ ഷെന്നും ഹവലിനെ അടിച്ചിട്ടിട്ട് അവനോട് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ആ വഴിക്കൂടെ നടന്നു വന്ന നമ്മുടെ സി അവനെ കണ്ട് പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു നല്ല ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവളും വേറെ വഴിയില്ലാതെ ഓടയുടെ മകളെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് സിയെ കണ്ടിട്ട് അവളും, ഓ എന്തുവാടാ നിനക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, വെറുതെ നിന്ന് എന്റെ സ്ഥലത്തേക്ക് വന്നേക്കുന്നത്. എന്നിന് അവള് വയ്ക്കുമ്പോഴാണ് സിയും, ഓ ചെയ്യുന്നെല്ലാം ചെയ്തിട്ട് നീ ഒന്നും അറിയത്തോളം ഇവിടെ നിൽക്കുവല്ല, ഷെന്നിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ എന്തോ സംഭവിച്ചെന്ന് ചോദിക്കുന്നു. എന്നിന് അവളും ചൂടാകുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായിട്ട്, എന്തുവാ ഷെന്നിനെ കൊല്ലാൻ ആൾക്കാരെ പറഞ്ഞു വെച്ചോ, സത്യമായിട്ട് ഞാനല്ല. എന്നിന് അവള് പറയും, കാരണം ഓട ഇവളറിയാതെയാണ് മിസ്റ്റർ എക്സിനെ പറഞ്ഞു വെച്ചത്, അതുകൊണ്ട് അവളും ടെൻഷനായി. സി ഷെന്നിന് ഇപ്പൊ എന്തോ ചെയ്യുന്നറ? എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് നമ്മുടെ സിയും ഇവളുടെ സഹായം ആവശ്യമുള്ളതുണ്ട്. അവളും പറയും, സിറാങ് നിന്റെ ആൾക്കാരിൽ അടിച്ചിട്ട് ഷെന്നിപ്പൊ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരിക്കുക, ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടേഴ്സ് എല്ലാം ഒരു മീറ്റിംഗിന് വേണ്ടി പോയേക്കുക, അതുകൊണ്ട് ഇവിടെ അടുത്ത് ജപ്പാനിലെ ഒരു നല്ല ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന് നീ ഇവിടെ പറഞ്ഞയച്ചാൽ നമുക്ക് ഷെന്നിൻ ജീവൻ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവന്റെ ലൈഫ് ഡേഞ്ചർ ആയി പോകും. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും പെട്ടെന്ന്, അതിനിപ്പോ എന്തുവാ ഷെൻ ഇവിടാന്ന് പറഞ്ഞ ഡോക്ടറിനെ വിളിച്ചോണ്ടരാം. എന്നിങ്ങനെ സിയും ഓടയുടെ മകളായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് ഇത് കണ്ടിട്ട് ഷെന്നിന് ചേട്ടന്റെ അസിസ്റ്റന്റും ആ ജപ്പാൻ ഡോക്ടറെ അകത്തേറെ സമയക്കായിരിക്കും. അപ്പോഴാണ് സിയും അസിസ്റ്റന്റിനോട് ഇവരൊക്കെ നല്ലവരാന്ന് അറിയുമ്പം ഇത് കേട്ട അസിസ്റ്റന്റും ആ ഡോക്ടറിനോട്, ഡോ എന്റെ ബോസിനെല്ലാം സംഭവിച്ച പിന്നെ നീ ഇവിടെ ജീവനോട് കാണത്തില്ല. എന്നിന് അവനെ വാൺ ചെയ്തിട്ട് അകത്തേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം ആ ജപ്പാൻ ഡോക്ടറും നമ്മൾ ഷെന്നിന് ഓപ്പറേഷനിലും ചെയ്തിട്ട് അവനൊരു കുഴപ്പമില്ല ഇനി സേഫാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ഇത് കേട്ടപ്പോഴാണ് ഇവർക്കെല്ലാം ആശ്വാസം വരുന്നത്. അപ്പോഴാണ് ഇതും കേട്ട് ആ ഓടയുടെ മകൾ അവിടെ നിന്ന് പോകാൻ നോക്കും. നമ്മുടെ സീയും തടഞ്ഞിട്ട്, ഓ സിറാങ് നീ ഒരു തവണ അവനെ രക്ഷിച്ചെന്ന് പറഞ്ഞ് നീ ചെയ്ത തെറ്റൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല, അതിനൊന്നും നിനക്ക് ക്ഷമയില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവൾ റിയാക്ഷൻ മാറ്റിയിട്ട്, ഓ സി നിന്റെയൊക്കെ ക്ഷമ ആർക്ക് വേണം, നീ എന്ത് വിചാരിച്ചേ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ ആൾക്കാരെയൊന്നും ഉപദ്രവിക്കത്തില്ലെന്നാണോ? നോ നോ, ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണം ഷെൻ മാത്രം, എനിക്ക് അവന്റെ ജീവൻ മാത്രമേ ഉള്ളൂ വലുത്, നിങ്ങളെയൊക്കെ ഒറ്റ സെക്കൻഡ് ഞാൻ കൊന്നിട്ടും, അതുകൊണ്ട് മോൻ ജീവനോടിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്നിന് അവളും ടെററായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അതേസമയം നമ്മുടെ ഷെന്നിന് ആ ജപ്പാൻകാരെ അറ്റാക്ക് ചെയ്ത കാര്യമെല്ലാം അറിഞ്ഞ് മിലിറ്ററി സ്കൂളിലെല്ലാവരും അപ്സെറ്റ് ആകും. പക്ഷേ നമ്മുടെ ഗൂന് കുറച്ചും കൂടെ അധികം അപ്സെറ്റ് ആവാനുള്ള കാരണം നമ്മുടെ ഷെന്നിനോടുള്ള സ്നേഹം കാരണമല്ല, അവനെ ഇപ്പൊ നോക്കുന്നത് നമ്മുടെ സിയാന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുമ്പോൾ കറക്റ്റ് അതേസമയം അവന്റെ അച്ഛൻ അവന് വീട്ടിലേക്ക് വിളിക്കുന്നതായി ഒരാളെന്ന് ഗൂനോട് പറയും. ഇതും കേട്ട് അവന് ഡയറക്റ്റ് അച്ഛനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന്റെ അച്ഛൻ മൊത്തത്തിൽ തകർന്നുപോയി അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ട് അവൻ അടുത്തേക്ക് പോയി, അച്ഛാ നിനക്കെന്താ പറ്റി? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അച്ഛനും പറയുന്നത്, മോനേഗു നമ്മുടെ നാട്ടിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്നെ കൊണ്ടുപോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, മിക്കവാറും ആ 21 treaty നമ്മുടെ നാട്ടിൽ ഒരു റൂളായിട്ട് മാറും, അതായത് ജപ്പാനായിരിക്കും ഇനി തൊട്ട് നമ്മുടെ നാടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനെക്കുറിച്ച് മീറ്റിംഗ് വെച്ചാലും ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, അവിടെ ഉള്ള എല്ലാവരും ആ ജപ്പാൻകാർക്ക് സപ്പോർട്ടാ, അതുകൊണ്ട് ഗു നീ ആദ്യം നിന്റെ അനിയത്തെയും വിളിച്ചോണ്ട് അതായത് നമ്മൾ ആദ്യം ഈ സ്ഥലം വിടണം, കാരണം ഇനി ഇവിടെ വരാൻ പോകുന്നത് വലിയ വലിയ യുദ്ധങ്ങളാണ്, നിനക്കും നിന്റെ അനിയത്തിക്കെല്ലാം സംഭവിച്ച പിന്നെ ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ നേരത്തെ തന്നെ അവിടെ പോ, എനിക്ക് കുറച്ച് വർക്കുണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാനും നിങ്ങളോട് അവിടെ നിൽക്കാം. എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗുവും ആദ്യമായിട്ട് അവന്റെ അച്ഛൻ ഇത്രയും തകർന്നിരിക്കുന്നുണ്ട് അവൻ അനീതി വിളിച്ചോണ്ട് അവിടെ പോകാൻ സമ്മതിക്കും. അതേസമയം കണ്ണുറന്നേക്കുന്ന നമ്മുടെ ഷെന്നും അടുത്ത് സിയെ കണ്ടിട്ട് എന്നെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ തന്നെ ആക്കിയോ, ഞാനെന്തോ ഇപ്പൊ ഇവിടത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണോ, എപ്പോഴെന്നെ ഇവിടെ തന്നെ കൊണ്ടാക്കുന്നത്? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും, എടാ ഷെൻ ആദ്യം നീ നിന്റെ അവസ്ഥ നോക്ക്, ആ ജപ്പാൻകാരി നിന്നെ എന്ത് കോലത്തിലാക്കിയേക്കുന്നത്, നീ അനങ്ങാതെ നിനക്കിപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്തേക്കുക, അതിനുമുമ്പ് അവൻ ജോക്ക് അടിക്കാൻ തുടങ്ങി. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും, അപ്പൊ സി എന്നെ രക്ഷിച്ച നീ ആണോ, കാരണം എനിക്ക് ഫൈറ്റ് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കി എന്തോ സംഭവിച്ചെന്ന് ഓർമ്മയില്ല. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, ആ ബെസ്റ്റ് നിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടാക്കിയ ശേഷം ഇവിടെ ഡോക്ടർമാരൊന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ജപ്പാനിലെ ഒരു നല്ല ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടെന്ന്, അതും ആ ഓടയുടെ മകളുടെ ഹെൽപ്പ് ഉപയോഗിച്ച്. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവനും ദേഷ്യപ്പെട്ട്, സി നിന്നോട് ആരെ അവളെയൊക്കെ കാണാൻ പറഞ്ഞ, ഒരേ നീ എന്നെ സഹായിക്കണം എന്ന് വിചാരിച്ച് അവിടെ പോയപ്പോ അവൾ നിന്നെ തീർത്താലോ. എന്നിന് അവന് അവളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയും, ഓഷൻ എനിക്ക് ആ സമയത്ത് നിന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ തോന്നിയുള്ളൂ, പിന്നല്ല ഞാൻ ആ സമയത്ത് എന്റെ ജീവനെ കുറിച്ച് ഓർക്കാൻ പോകുന്നു. എന്നിന് അവളും പറയുമ്പോൾ ഇത് കേട്ട് ഷെന്നും ടച്ചായി പോകും. പക്ഷെ അതേസമയം ഇതൊക്കെ പുറത്തിരുന്നോണ്ട് നമ്മുടെ ഗുവും കേട്ട് അവന് വിഷമിച്ചവിടെ നിൽക്കും, കാരണം ഷെന്നിന് വേണ്ടി അവൾ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗു അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനെ കണ്ട് സി എടുത്തൊന്നോടെ നമ്മുടെ ഗുവും പറയും, ആ സി ഞാനിവിടെ വന്നത് ഷെന്നിനെ കണ്ടിട്ട് പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ കൂടെ, അതായത് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഇവിടുന്ന് നിയാങ് ഷെന്നി പോവാ, അതിവിടം ദൂരെയാണ്. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവള് ഷോക്കായിരിക്കും. അപ്പോഴാണ് അവനും, പിന്നെ സി എന്നെ പോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും നല്ലവരാന്ന് നീ വിചാരിക്കല്ലേ, കാരണം ഞാൻ പോയ ഉടനെ തന്നെ ആ കൊരങ്ങൻ ലീവ് വന്ന് നിന്നെ
ശല്യപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ വേണേ ഷെന്നിന്റെ റൂംമേറ്റ് അയക്കുക, അവൻ നിന്നെ സുരക്ഷമായിട്ട് നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ഒരു ക്ലോസ് അല്ല. നീ അവനെ അകത്ത് വിഷമിച്ചാണ്ട് പുറത്തിങ്ങനെ പറയുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ സിയും, എടാ നീ എന്തോ അടാ ഇനി തൊട്ട് നമ്മള് കാണത്തില്ലെന്ന രീതിക്ക് സംസാരിക്കുന്നത്. എന്നിന് അവളും ഒന്നും പറയാതെ ഇമോഷണൽ ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഗൂം അവളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് താഴെ കമന്റ് സെക്ഷനിൽ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് പറയുക. കൂടാതെ നമ്മുടെ ആർസനൽ മിലിറ്ററി അക്കാഡമി ഡ്രാമ തീരാൻ പോവുകയാണ്. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെട്ട് കാണും. കാരണം ഇതിനകത്ത് മിലിറ്ററി മാത്രമല്ല മെയിൻ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, റൊമാൻസ്, കോമഡി നിറഞ്ഞ എല്ലാ സാധനവും ചേർന്ന ഒരു അടിപൊളി ഡ്രാമയാണ്. സോ ഇനി ഇതിപ്പോ തീരാൻ ഒരു 10-14 എപ്പിസോഡും കൂടെ കാണത്തുള്ളൂ. എന്തായാലും ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Mm-hmm.